തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ഷെവലിയർ എൻ എ ഔസേപ്പിൻ്റെയും അധ്യാപിക ടി ജെ മേരിയുടെയും മൂത്ത മകനായി മാർ ടോണി നീലങ്കാവിൽ 1967 ജൂലൈ 23 ഭൂജാതനായി. സഹോദരങ്ങൾ ആനി, ജോഷി, ബെന്നി, ഡെന്നി എന്നിവരാണ്. ഒല്ലൂർ സെൻറ്റ് റാഫേൽസ്, മണ്ണുത്തി ഡോൺ ബോസ്കോ, തൃശൂർ ഗവൺമെൻറ് മോഡൽ ബോയ്സ് എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. സെൻറ്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം 1984 ജൂൺ 1 തൃശൂർ തോപ്പ് മൈനർ സെമിനാരിയിൽ പ്രവേശനം. വടവാതൂർ സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനം. 1993 ഡിസംബർ 27 തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് മാർ ജോസഫ് കുണ്ടുകുളത്തിൽ നിന്ന് പൗരോഹിത്യ സ്വീകരണം. ഒല്ലൂർ, പാലിയൂർ എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരി. തുടർന്ന് ബെൽജിയം ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ്. അതിരൂപതയുടെ കീഴിലുള്ള മുളയം മേരിമാത മേജർ സെമിനാരി പ്രൊഫസർ, സീറോ മലബാർ സഭ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം. നടാംപാടം, മഞ്ഞക്കുന്ന് എന്നിവിടങ്ങളിൽ താൽക്കാലിക വികാരി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിരൂപതയിലെ നവ അജപാലന ആഭിമുഖ്യങ്ങളെപ്പറ്റി വിപുലമായ പഠന ഗവേഷണങ്ങൾക്ക് അടിത്തറയിട്ട പാസ്റ്ററൽ ആനിമേഷൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇതിനിടെ മേരിമാത മേജർ സെമിനാരി കേന്ദ്രീകരിച്ച് നടക്കുന്ന ജയിൽ മിനിസ്ട്രിയിലും അദ്ദേഹം സജീവ പങ്കാളിയായി. അതിരൂപത പ്രസിദ്ധീകരണമായ കത്തോലിക്ക സഭയിൽ ഗവേഷണാത്മകമായ ഏതാനും ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള റെവറൻഡ് ഡോക്ടർ ടോണി അതിൻ്റെ പത്രാധിപ സമിതി അംഗം കൂടിയാണ്. 2017 മെയ് മാസത്തിൽ മേരിമാത മേജർ സെമിനാരി റക്ടറായി നിയമിക്കപ്പെട്ട് 5 മാസമാകുമ്പോഴാണ് അതിരൂപതയുടെ സഹായമെത്രാൻ എന്ന നിയോഗം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. മാർ ടോണി നീലങ്കാവിൽ പിതാവ് തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായിരിക്കുന്നു. കേരളസഭ മുഴുവൻ, സീറോ മലബാർ സഭ തൃശ്ശൂർ അതിരൂപതയോട് ചേർന്ന് ഇന്ന് സന്തോഷിക്കുകയാണ്. 130 വർഷം പഴക്കമുള്ള തൃശ്ശൂർ അതിരൂപതയ്ക്ക് ലഭിച്ചിട്ടുള്ള 3-ാമത്തെ സഹായമെത്രാനാണ് ടോണി പിതാവ്. അതിരൂപതയുടെ നേതൃത്വ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ പ്രവാചക പുരോഹിത ഇടയ ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ടോണി പിതാവ് അതിരൂപതയുടെ വലിയ പ്രതീക്ഷയാണ്. ദൈവജനത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നയിക്കുന്നതിന് ടോണി പിതാവിന് ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം, വൃക്ഷത്തിൽ നിന്ന് ഫലത്തെയും അറിയാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ദൈവവിളി ഉണ്ടാകും എന്നും നമ്മൾ പറയാറുണ്ട്. ദീർഘനാൾ ഭാരത കത്തോലിക്കാ സഭയ്ക്ക് അൽമായി നേതൃത്വം നൽകിയ ഷെവലിയർ എൻ എ ഔസേപ്പിൻ്റെ മൂത്ത മകനാണ് ടോണി പിതാവ്. മാതൃകാപരമായ രീതിയിൽ കുടുംബജീവിതത്തെ നയിച്ച ഷെവലിയർ എൻ എ ഔസേപ്പും മേരി ടീച്ചറും ഒക്കെ ഇന്ന് സമൂഹത്തിന് ടോണി പിതാവിലൂടെ വലിയ സന്ദേശം നൽകുന്നുണ്ട്. സഭയോട് ചേർന്ന്, സഭയ്ക്ക് വേണ്ടി, സഭയോടൊപ്പം ക്രൈസ്തവ ജീവിതം നയിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ മാതൃകാപരമായിരിക്കുന്നത്. ഔസേപ്പ് മാസ്റ്ററെ പ്രത്യേകം, അവരുടെ കുടുംബത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ടോണി പിതാവ് തൻ്റെ പ്രവർത്തന മേഖല
പ്രധാനമായും വൈദിക പരിശീലനത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത്. നല്ല വൈദികരെ വാർത്തെടുക്കാൻ വ്യക്തമായ ദർശനത്തോടെ ഒരു നല്ല ദൈവശാസ്ത്രജ്ഞൻ, അതേസമയത്ത് അജപാലകൻ എന്ന നിലയിൽ ടോണി പിതാവ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മേരിമാതാ സെമിനാരിയിൽ 15 വർഷമായിരുന്ന പിതാവ് അവിടുത്തെ റെക്ടറായിരിക്കുമ്പോഴാണ് ഈ പുതിയ നിയോഗം സ്വീകരിച്ച് അഭിഷിക്തനായിരിക്കുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഗവേഷണ കേന്ദ്രമായ പറോക്ക് എന്ന ആ സംവിധാനത്തിലൂടെ ഇടവകകളെ ശാസ്ത്രീയമായി അറിയാൻ, അജപാലന രംഗത്ത് ഗവേഷണം നടത്തി കൂടുതൽ എങ്ങനെ ഇടവകയിലെ വൈദികരുടെ അജപാലനവും ജനത്തിൻ്റെ പ്രവർത്തനവും കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ മുതൽക്കൂട്ടാകും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. കുടുംബ കേന്ദ്രീകൃത അജപാലനത്തിന് ടോണി പിതാവ് മുൻതൂക്കം കൊടുക്കുന്നു എന്നറിയുന്നതിൽ ഈ ദൈവശാസ്ത്രജ്ഞൻ പ്രായോഗിക ജീവിതത്തിൽ അജപാലന രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ ഞാനും വളരെയേറെ സന്തോഷിക്കുകയാണ്. അതിരൂപതയിലെ എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും എല്ലാ ആത്മാവരെയും ഒന്നിച്ച് ചേർത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാദേശിക സഭയായ തൃശ്ശൂരിനെയും ഒപ്പം സീറോ മലബാർ സഭയെ, കേരളസഭയെ, ഭാരതസഭയെയും മുന്നോട്ട് നയിക്കുന്നതിന് പിതാവിന് വലിയ നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് തർക്കമില്ല. ടോണി പിതാവ് കത്തോലിക്കരുടെ മാത്രം പിതാവല്ല. ഇന്ന് തൃശ്ശൂരിലെ നാനാജാതി മതസ്ഥർക്ക്, എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർക്ക് പിതാവായി മാറിയിരിക്കുകയാണ്. പിതാവിൻ്റെ പ്രവർത്തന ശൈലി തന്നെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടി കൊണ്ടുപോകാൻ സാധിക്കും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിതാവ് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സ്വീകരിച്ചിരിക്കുന്ന ഈ വലിയ ദൗത്യം, അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിരൂപതയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാ മറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മറിയത്തിൻ്റെ മധ്യസ്ഥയായിച്ചുകൊണ്ട്, വിശുദ്ധ തോമസ് ലീഹായുടെ മധ്യസ്ഥയായിച്ചുകൊണ്ട്, ടോണി പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിയുടെ മധ്യസ്ഥത തേടിക്കൊണ്ട് നമുക്ക് ഏവർക്കും ടോണി പിതാവിന് മംഗളങ്ങൾ നേരാം, പ്രാർത്ഥനകൾ നേരാം, ആശംസകൾ നേരാം. ദൈവം ടോണി പിതാവിനെയും നമ്മയെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഹായമെത്രാനായി അഭിഷിക്തനായിരിക്കുന്ന മാർ ടോണി നീലങ്കാവിലിന് സാർവത്രിക സഭയിൽ നിലനിൽക്കുന്ന പാരമ്പര്യമനുസരിച്ച് ഫ്രാൻസിസ് പാപ്പ ഒരു സ്ഥാനിക രൂപത നിശ്ചയിച്ചിട്ടുണ്ട്. ഉത്തര ആഫ്രിക്കൻ രാജ്യമായ അൾജീരിയയിലെ മസുഗാബ. മാർ ടോണി നീലങ്കാവിലിൻ്റെ ഔദ്യോഗിക മുദ്രയും ആപ്തവാക്യവും അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യവും അതിനടിസ്ഥാനമായ ദൈവശാസ്ത്ര വീക്ഷണവും പ്രതിഫലിപ്പിക്കുന്നതാണ്. കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന മാതൃക ത്രിത്വൈക സ്നേഹ കൂട്ടായ്മയാണെന്നും വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും ഈ കൂട്ടായ്മയിലേക്ക് വളരണമെന്നും ഔദ്യോഗിക മുദ്രയിലെ വിവിധ ഘടകങ്ങൾ സൂചിപ്പിക്കുന്നു. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളും കുരിശുമരണത്തിലൂടെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയ പുത്രനായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന കുരിശും സഭയെ നിരന്തരം നയിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ വെള്ളരിപ്രാവും സ്നേഹക്കൂട്ടായ്മയിലേക്ക് വളരുകയും വിശ്വാസം ആഘോഷിക്കുകയും ചെയ്യുന്ന ദൈവജനവും മുദ്രയെ അർത്ഥപൂർണമാക്കുന്നു. മുദ്രയുടെ മുകളിൽ ഇരുവശങ്ങളിലുമായി ചിത്രീകരിച്ചിട്ടുള്ള 12 നക്ഷത്രങ്ങൾ 12 അപ്പോസ്തോലന്മാരുടെ പ്രതീകമാണ്. മെത്രാൻ്റെ അജപാലന ദൗത്യം അപ്പസ്തോലിക പാരമ്പര്യത്തിലുള്ളതാണെന്ന സൂചന ഇതിലുണ്ട്. മുദ്രയുടെ താഴെ ഇരുവശങ്ങളിലുമായി ആപ്തവാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. To triune God and His people. ത്രിത്വൈക ദൈവത്തിനും അവിടുത്തെ ജനത്തിനും തൻ്റെ അജപാലന ദൗത്യം സമർപ്പിക്കുന്നുവെന്ന ഉൾക്കാഴ്ചയാണ് ആപ്തവാക്യത്തിൻ്റെ അന്തസത്ത. ഏറെ വികാരവായ്പോടുകൂടിയാണ് അഭിനവ മെത്രാൻ ടോണി പിതാവിനെ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നത്.
ഏറെ ആഴമായ വ്യക്തിബന്ധങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട്. പ്രഥമത അദ്ദേഹം തൃശ്ശൂർ പട്ടണത്തിൽ നിന്നുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൊച്ചു ചെറുപ്പം തൊട്ടേ ടോണിപ്പിതാവിനെ കാണാനും പരിചയപ്പെടാനും ആ കുടുംബവുമായിട്ട് ഇടപഴകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്ന എത്രയോ സത്യമാണ്. ഒരുപക്ഷെ ടോണിപ്പിതാവിനേക്കാൾ കൂടുതൽ തൃശ്ശൂർക്കാർ അറിയുന്നത് ടോണിപ്പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ അപ്പച്ചൻ പ്രൊഫസർ എൻ ഔസേബ് മാഷിനെയാണ്. ഔസേബ് മാഷിൻ്റെ മകൻ ടോണി അച്ഛൻ മേൽപ്പട്ടക്കാരൻ്റെ മേലങ്കി അണിയുന്നത് അർത്ഥവത്താണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ വലിയ അടിവേരുകളിൽ അദ്ദേഹത്തെ ശുശ്രൂഷപ്പെടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടോണിപ്പിതാവ് ഒരു ദൈവശാസ്ത്രജ്ഞൻ നിലയ്ക്ക് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളുടെ ഭരണഘടന. അദ്ദേഹത്തിൻ്റെ അമ്പളം തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം. ടു ദ ഗ്ലോറി ഓഫ് ഗാഡ് ആൻഡ് ഫോർ ദ ഗുഡ് ഓഫ് ദ പീപ്പിൾ. വൈവിധ്യങ്ങൾ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പത്താണ്. പിതാവിനെ ശക്തിപ്പെടുന്ന പുത്രൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരു കൂട്ടായ്മയുടെ സംക്രമണമാണ് പരിശുദ്ധ ത്രിത്വം. ടോണിപ്പിതാവിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഈ കൂട്ടായ്മയുടെ കൂട്ടുത്തരവാദിത്വമാണ്. അത് ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വലിയ കാഴ്ചപ്പാടും സഭയുടെ ശൈലിക്ക് വലിയ കരുത്തും പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോണിപ്പിതാവ് നമ്മുടെ അതിരൂപതയിലെ സെമിനാരിയിലെ പറോക്കിൻ്റെ ആൾരൂപമാണ്. പറോക്കെന്ന് പറയുന്ന വലിയ ശുശ്രൂഷ, നമ്മുടെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടിത്തട്ട് തുടങ്ങി മേൽത്തട്ടിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ മേൽത്തട്ടിൽ നിന്ന് അടിത്തട്ടിലേക്കാണ് വളരുന്നത്. അതിന് പകരം അടിവേരിൽ നിന്ന് ഫലങ്ങളിലേക്കുള്ള ഒരു വളർച്ച പറോക്കിൻ്റെ ശുശ്രൂഷ. ടോണിപ്പിതാവ് നമ്മുടെ രൂപതയ്ക്ക് അടുത്ത കാലത്ത് അറിയപ്പെടുന്ന മുഴുവൻ പറോക്കിൻ്റെ അച്ഛനാണ്. പറോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ശൈലിയുടെ അർത്ഥമാണ്, ഒരു പ്രത്യേക ശൈലി. എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിരൂപതയിൽ ധാരാളം സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലെ ഈ പറോക്കിൻ്റെ ശൈലി നമുക്ക് കൂടുതൽ ബലം നൽകും. ടോണിപ്പിതാവ് വ്യക്തിപരമായിട്ടും എല്ലാവർക്കും ഒരു സുഹൃത്താണ്. കുറേയേറെ കാലം സെമിനാരിയിൽ ആധ്യാത്മിക പിതാവായിട്ട് ശുശ്രൂഷ ചെയ്തൊരാളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലെ ആധ്യാത്മിക ശിക്ഷണം ലഭിച്ചവർക്കൊക്കെ അറിയാം, ശാന്തമായിട്ട് കേൾക്കുകയും സ്നേഹമായിട്ട് തിരുത്തുകയും വാത്സല്യപൂർവ്വം നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം. ആ ശൈലിയൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ ശുശ്രൂഷകളെ മനോഹരമാക്കാൻ കാരണമാകട്ടെ. ടോണിപ്പിതാവ് തൃശ്ശൂർ ഒരു സഹായമെത്രാൻ എന്ന ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷകൾക്കൊത്ത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ദൈവം ക്രമപ്പെടുത്താൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. ലൂർദ് മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്നാണ് അദ്ദേഹം ഈ ശുശ്രൂഷയുടെ മേലങ്കി ഏറ്റെടുക്കുന്നത്. ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥവും നമ്മുടെ അതിരൂപതയുടെ അമ്മയായ അമലോത്ഭവ നാഥയുടെ പ്രത്യേക സംരക്ഷണവും അദ്ദേഹത്തിനുണ്ടാകട്ടെ. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക്, ഒരു തനി തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്ക് ടോണിപ്പിതാവിനെ ശുശ്രൂഷയിലെ എല്ലാ പിന്തുണയും എല്ലാ സഹായവും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വാക്കു പറയുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും നമുക്കെല്ലാവർക്കും ടോണിപ്പിതാവിനെ ബലപ്പെടുത്താം. ടോണിപ്പിതാവിനെയും നമ്മുടെ അതിരൂപതയെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
തൃശൂർ അതിരൂപത ഏൽപ്പിച്ച വൈദിക പരിശീലന അധ്യാപന ശുശ്രൂഷയിൽ നിന്ന് വിശാലമായ അജപാലന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന അഭിവന്യ മാർട്ടോണി നീലങ്കാവിൽ പിതാവിന് അതിരൂപതയിലെ അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ സമൂഹത്തിൻ്റെയും പ്രാർത്ഥനാശംസകൾ.